सबसे पुराना जो लेयर हमको मिले है वाज समथिंग लाइक अबाउट 800 BCE, यानी 2800 साल पुराने वर्नर लाइव्स जीवित रही है। ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും പഴക്കം ചെന്ന സാമൂഹിക ജീവിതം നിലനിന്നിരുന്നത് സിന്ധു ഹാരപ്പൻ നദീതട സംസ്കാര കാലത്തായിരുന്നു. എന്നാൽ ഹാരപ്പൻ സംസ്കാരത്തിന് ശേഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇരുണ്ട യുഗത്തിലായിരുന്നു എന്ന ഒരു വാദം പരമ്പരാഗതമായി നിലനിൽക്കുന്നതാണ്. സിന്ധു നദീതട നാഗരികതയുടെ തകർച്ചയ്ക്കും ഇരുമ്പ് യുഗത്തിന്റെ ആവിർഭാവത്തിനും ഗന്ധർ, കോശൽ, അവന്തി തുടങ്ങിയ മഹാജനപദങ്ങളുടെ ആവിർഭാവത്തിനും ഇടയിലുള്ള 3000 മുതൽ 2500 വർഷങ്ങൾക്ക് മുൻപത്തെ കാലമാണ് ഇരുണ്ട യുഗം എന്ന് വിളിക്കപ്പെടുന്നത്. എന്നാൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ അധപതനത്തിന് ശേഷവും ഇന്ത്യയിൽ ശക്തമായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു എന്നതിന് തെളിവുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ഗുജറാത്തിലെ വഡ്നഗറിൽ ഏറെ കാലങ്ങളായി ഖനനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഖരഗ്പൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പുരാതന നഗരമെന്നാണ് ഗവേഷകർ വഡ്നഗറിനെ വിശേഷിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മനാട് കൂടിയായ ഇവിടെ കണ്ടെത്തിയ ചരിത്രശേഷിപ്പുകളുടെ അടിസ്ഥാനത്തിൽ വഡ്നഗറിൽ കഴിഞ്ഞ 700 വർഷമായി തുടർച്ചയായുള്ള ജനവാസമുണ്ടെന്ന് പറയുന്നു. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ വഡ്നഗറിൽ ഖനനം നടക്കുന്നുണ്ട്. വഡ്നഗറിലെ 30 സ്ഥലങ്ങൾ ഖനനം ചെയ്തിട്ടുള്ളതിൽ ഇപ്പോൾ തന്നെ 100,000+ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ബുദ്ധമതം, ജൈനമതം, ഹിന്ദുമതം തുടങ്ങി വ്യത്യസ്ത വിശ്വാസങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ സൗഹാർദ്ദത്തോടെ ജീവിച്ചുവെന്ന് ആർക്കിയോളജിക്കൽ സൂപ്പർവൈസറായ മുകേഷ് താക്കൂർ പറഞ്ഞു. जीवित चीजी रही है उसमें यहाँ पर हम बात करें सबसे ज़्यादा वडनर में यानी 2005 से लेके आज तक यहाँ पे संशोधन हो रहा है. जब जो हमारे सीएम पीएम बने तब से सीएम थे तब से यहाँ पे संशोधन हो रहा है. उसमें से अभी आप देख सकते हैं यहाँ पे करीब यानी 2 लाख से ऊपर अवशेष मिल चुके हैं. उसमें से यहाँ पे जीवित नगर रहने का कारण यही है कि यहाँ पे जो वाटर मैनेजमेंट सिस्टम यहाँ पे जो वाटर लेवल अच्छा है, यहाँ पर जो पानी का सोर्स अच्छा था, इसीलिए लोगों का ये खेतीबाड़ी से लेके उनके बिजनेस से लेके सब कुछ यहाँ पे उनको मिलता रहा. इसीलिए लोगों का जो ये जो होते हैं ये गांव कभी खाली नहीं हुआ है. एशियन नवोदान जर्नल वडनगर एक्सवेशंस तंडे प्रबंध ഗുജറാത്ത് പുരാവസ്തു വകുപ്പിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായ റാവത്ത് വഡ്നഗർ ബുദ്ധമതക്കാരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. വഡ്നഗറിലെ ബുദ്ധമത കൂട്ടായ്മയുടെ ആദ്യ തെളിവുകൾ ലഭിച്ചത് 1992. എന്നാൽ ഒരു ബഹുസംസ്കാരം പിന്തുടരുന്ന ആളുകൾ വസിച്ചിരുന്ന വഡ്നഗറിൽ നിന്നും മൗര്യൻ, ഇന്തോ ഗ്രീക്ക്, ഇന്തോ സിത്തിയൻ, പുരാതന അക്കിമെനിഡ് സാമ്രാജ്യങ്ങളിലെ പ്രവിശ്യ ഗവർണർമാരുടെ പിന്തുടർച്ചക്കാർ, ഹിന്ദു സോളങ്കികൾ, സുൽത്താനേറ്റ് മുഗൾ മുതൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം വരെയുള്ള 7 സാംസ്കാരിക കാലഘട്ടങ്ങളുടെ തെളിവുകൾ ലഭിച്ചുവെന്നാണ് പുതിയ പഠനം പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 5 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായി വഡ്നഗറിൽ പ്രവർത്തിക്കുന്നു. വളരെ പഴക്കമുള്ള ഒരു ബുദ്ധവിഹാരവും വഡ്നഗറിൽ കണ്ടെത്തിയിട്ടുണ്ട്. 7 സാംസ്കാരിക പാളികൾ കൂടി ഞങ്ങൾക്ക് ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും പഴക്കമുള്ള ചരിത്രശേഷിപ്പുകൾക്ക് 2800 അല്ലെങ്കിൽ 800 BCE വരെ പഴക്കമുണ്ടെന്ന് പഠനത്തിന്റെ പ്രധാന രചയിതാവായ ഖരഗ്പൂർ IITയിലെ പ്രൊഫസർ ആൻ ഇന്ത്യ സർക്കാർ പറയുന്നു. From 2016, Archaeological Survey of India, Vadnagar mein gehra khanan ke decision liya. As a result, Archaeological Survey of India excavated from 2016 to 2023 up to a depth of 20 meter. And hum log jab ye excavation ho raha tha, हम लोग देखे दैट भटनगर के इतिहास काफ़ी पुराना जा चुके हैं. भटनगर में करीब करीब 7 कल्चरल लेयर मिले हैं और सबसे पुराना जो लेयर हमको मिले है उसका वयस अनुमानिक 2800 पुराना है. हम लोग आर्कियोलॉजी में उसको बिफोर क्रिश्चियन एरा बोलते हैं, तो इट वाज समथिंग लाइक अबाउट 800 BCE at Vadnagar. But some of our recent radiocarbon dating jo boys jo wo cultural level ka age batate hai
വോ ഇൻഡിക്കേറ്റ് കർത്താ ഹെ ദാറ്റ് ഭട്നഗർ മേ ബി സംതിങ് ലൈക്ക് 1400 BC, 1500 BC. തങ്ങളുടെ സമീപകാലത്തെ പ്രസിദ്ധീകരിക്കാത്ത ചില റേഡിയോ കാർബൺ തീയതികൾ സൂചിപ്പിക്കുന്നത് ഈ വാസസ്ഥലം 1400 BC സമകാലികവും നഗരാനന്തര ഹാരപ്പൻ കാലഘട്ടത്തിന്റെ അവസാനഘട്ടവുമായിരിക്കുമെന്നാണ്. അത് ശരിയാണെങ്കിൽ കഴിഞ്ഞ 5500 വർഷമായി ഇന്ത്യയിൽ ഒരു സാംസ്കാരിക തുടർച്ചയുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. അതിനാൽ ഇരുണ്ട യുഗം എന്ന് വിളിക്കപ്പെടുന്നത് ഒരു മിത്താണ് എന്നും ആനിന്ത്യ സർക്കാർ കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ഇന്തോ ഗ്രീക്ക് ഭരണകാലത്ത് ഗ്രീക്ക് രാജാവായ അപ്പോളോ ഡാറ്റസിന്റെ കാലത്തെ നാണയങ്ങളും സങ്കീർണമായ രൂപകൽപ്പന ചെയ്ത വാളും ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ബുദ്ധവിഹാരത്തിന്റെ അവശിഷ്ടവും നിരവധി പുരാതന കരകൗശല വസ്തുക്കളും ചെമ്പ്, സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയും ഇവിടെ കണ്ടെത്തിയെന്ന് ഗവേഷകൻ കൂടിയായ ഡോക്ടർ അഭിജിത്ത് അംബേദ്കർ പറഞ്ഞതായി PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IIT ഖരഗ്പൂർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ജവഹർലാൽ നെഹ്റു സർവകലാശാല, ഡെക്കാൻ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ സംഘം നടത്തിയ പഠനത്തിലാണ് BCE 800 മുതലുള്ള മനുഷ്യവാസത്തിന്റെ സൂചനകൾ ഗുജറാത്തിലെ വഡ്നഗറിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ വടക്കൻ ഗുജറാത്തിലെ വഡ്നഗർ നഗരം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ പട്ടികയിൽ താൽക്കാലികമായി ഇടം നേടുകയും ചെയ്തിരുന്നു. ഈ നഗരം ചരിത്രത്തിൽ ആനന്ദപൂർ, അനർതാപൂർ എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. കൂടാതെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം വെളിപ്പെടുത്തുന്നത് രണ്ട് പ്രധാന പുരാതന വ്യാപാര പാതകൾ പരസ്പരം കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ സ്ഥലത്താണ് വഡ്നഗർ സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഉൾനാടൻ തുറമുഖം, മുത്തുകളുടെ വ്യവസായ കേന്ദ്രം, മധ്യകാലഘട്ടത്തിലെ അവസാന നഗരം, ക്ഷേത്രനഗരം, വ്യാപാര പാതകളിലെ സുപ്രധാന ഇടനാഴി, വാണിജ്യ നഗരം എന്നിങ്ങനെ നിരവധി സവിശേഷതകൾ വഡ്നഗറിനുള്ളതായി യുനെസ്കോയുടെ വിവരണത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, വിവിധ കാലങ്ങളിൽ പ്രതികൂലമായ കാലാവസ്ഥാ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ഒരു കുന്നിൻമുകളിൽ നിലനിന്നു പോന്ന വഡ്നഗറിൽ കഴിഞ്ഞ 2700 വർഷമായി ജനവാസത്തിന്റെ തുടർച്ചയുണ്ടെന്നും യുനെസ്കോ പറയുന്നു.